കൊച്ചിറവിളി ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ 15-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെയാണ് യജ്ഞം നടക്കുക. കൊച്ചിറവിളി ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ 15-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സോമനാഥൻ ചള്ളിയിൽ ഭദ്രദേവ പ്രകാശനം നടത്തി. വിഗ്രഹ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. തന്ത്രിമുഖ്യൻ ശ്രീനാഥ് പോറ്റി കല്ലേലിമഠം വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വി വിനോദ് ആഞ്ചലിക്കപ്പള്ളി ആദ്യ നിലവറ സമർപ്പണവും അരുൺ കെ പണിക്കർ ഇലഞ്ചിയിൽ ഗ്രന്ഥസമർപ്പണവും മല്ലികാദേവി ഇലഞ്ചിയിൽ കലവറ സമർപ്പണവും നടത്തി. വേദശ്രേഷ്ഠൻ കുറുപ്പംകുളങ്ങര രജികുമാറാണ് യജ്ഞാചാര്യൻ. ദേവസ്വം പ്രസിഡന്റ് സലീഷ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ശൈലജൻ കൊച്ചുമുരളി, ജോയിന്റ് സെക്രട്ടറി ഭാഗ്യകുമാർ കുടവന്തറ, ഖജാഞ്ചി കെ ആർ സുധി കുറവന്തറ എന്നിവർ നേതൃത്വം നൽകി. ജീവിതത്തിൽ ഒരു മോചനം നേടണമെങ്കിൽ, നമ്മുടെ മനസ്സ് നാളെ നല്ല രീതിയിൽ ഉണരണമെങ്കിൽ, ഏതാണോ ഒരു ക്ഷേത്രം, അടുത്തുള്ള ക്ഷേത്രം, ദേവിയായാലും ദേവനായാലും ഭഗവാനായാലും ഭഗവതി ആയാലും, അത് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അവിടെ പോയി നിന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ ഭഗവതിയുടെ ചൈതന്യത്തിൽ അർപ്പിക്കുമ്പോഴാണ് മനസമാധാനം നമുക്ക് വരുന്നത്. അല്ലാതെ എത്ര പണം കൊണ്ടു കൊടുത്ത് ചേർത്തില്ലല്ലോ, അരിപ്പണത്തോ കൊണ്ടു കൊടുത്തിട്ട് മനസമാധാനം വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും സംഘാടകർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ യജ്ഞം ഇവിടെ നടത്തപ്പെടുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന ഭാഗവത പാരായണം 5000 വർഷങ്ങൾക്ക് മുമ്പെഴുതിയ ഒരു ഗ്രന്ഥമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ആചാര്യൻ വല്യ മുടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. വായന കഴിഞ്ഞ് അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാൻ നിരവധി പേരോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വായന വായിച്ചു കഴിഞ്ഞ് ഭാഗവതത്തിൻ്റെ ഓരോ വരികളും ഓരോ എഴുതി വെച്ചിട്ടുള്ള വശങ്ങൾ വായിച്ചു നിങ്ങൾ മനസ്സിലാക്കി സൂക്ഷ്മയോടുകൂടി തരും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഈ യജ്ഞശാലയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഹിന്ദു സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വളർത്തുവാൻ നമ്മുടെ പൂർവാചാര്യന്മാരൊന്നും ചെയ്തിട്ടില്ല.